നമസ്കാരം. അത് വീഡിയോയിൽ നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള പാറ്റേൺസ് ഉണ്ട്, അവ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് എല്ലാ പാറ്റേൺസിനെ കുറിച്ചും പാറ്റേൺസിലും പോകുന്നില്ല. എന്നാൽ എല്ലാ ഏതെല്ലാം തരം പാറ്റേൺസ് ഉണ്ട്, എത്ര തരം പാറ്റേൺസ് ഉണ്ട്, ഏതെല്ലാം പാറ്റേൺസ് ഉണ്ട്, ഇത്ര ഇതിന്റെ ഒരു കോഡീകരണം നമ്മൾ ഈ വീഡിയോയിൽ നടത്തുന്നുണ്ട്. ഇത് തുറന്നുള്ള വീഡിയോകളിലായിട്ട് നമ്മൾ അതിന് പ്രത്യേകിച്ചും ഓരോ പാറ്റേൺസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതെല്ലാം പാറ്റേൺസ് എങ്ങനെ തിരിച്ചറിയാം, ആ പാറ്റേൺസ് എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ള തുടർന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് ഓരോ പാറ്റേണിനെയും എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ പിന്നീട് തുടർന്ന് വരും. അപ്പൊ ചാർട്ട് പാറ്റേൺസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പാറ്റേൺസ് ഏതൊക്കെ തരത്തിലുള്ള പാറ്റേൺസ് ആണുള്ളത്, അതിനെ ഏതെല്ലാം തരത്തിലാണ് പാറ്റേൺസ് ഉള്ളത്, എത്ര പാറ്റേൺസ് ആണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അണയിക്കൊട്ടൊരു കൊച്ചു വീഡിയോ എന്നുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ടെക്നിക്കലി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ ചാർട്ട് പാറ്റേൺ എന്നുള്ളത്. വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ചാർട്ട് ട്രേഡ് ചെയ്യാൻ ചാർട്ട് മനസ്സിലാക്കാം. അപ്പം ചാർട്ട് വന്നു കഴിഞ്ഞാൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യപ്പെടുന്നതിനെ മനസ്സിലാക്കുക, അത് നമുക്കറിയാം. ചാർട്ട് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് നമുക്കറിയാം. ഒരു ചാർട്ട് കണ്ടു കഴിയുമ്പോൾ അതിനെ റീഡ് ചെയ്യുക എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ആ ചാർട്ട് റീഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചാർട്ട് പാറ്റേൺസ് നമുക്ക് മനസ്സിലാക്കണം. ഈ ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത് നമ്മൾ ത്രൂ എക്സ്പീരിയൻസ് ബൈ നമ്മൾ നേക്കഡ് ആയതുകൊണ്ട് ത്രൂ എക്സ്പീരിയൻസ് നോക്കിയിരുന്നെങ്കിൽ മാത്രം നമുക്കത് വിഷ്വലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്കൊരു പാറ്റേൺ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ നമ്മുടെ ഗുണം എന്താ വെച്ചാൽ, നമുക്ക് ആദ്യത്തെ ക്യാൻഡിൽസ് ഫോർമേഷൻ വരുമ്പോൾ തന്നെ ആ പാറ്റേൺ ഫോർമേഷൻ ചെയ്യാൻ പോവാണെന്ന് വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പം ഇന്ന പാറ്റേൺ ആണ്, ഇന്ന മാർക്കറ്റ് സിറ്റുവേഷൻ, ഇന്ന കറണ്ട് സിറ്റുവേഷൻ മാർക്കറ്റിൽ നിന്നതാണ്. അപ്പോൾ നിലവിൽ സംഭവിക്കാൻ പോകാൻ വരാൻ സാധ്യതയുള്ള പൊസിഷൻ ഇതാണ്. അതായത് ബുൾസിനാണോ ബേസിനാണോ ആർക്കാണ് അപ്പർ ഹാൻഡ് ഉണ്ടാവുക, അപ്പം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്ത് സംഭവിക്കാൻ പറ്റും, നെക്സ്റ്റ് വരാൻ പോകുന്ന മൂവ്മെന്റിനെ, നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതിനെ നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ വിഷ്വലൈസ് ചെയ്യാനും ഒക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാറ്റേൺസ് എന്തൊക്കെയാണ്, ഇപ്പം ചാർട്ടിൽ സംഭവിക്കുന്ന പാറ്റേൺസ് ഏതൊക്കെയാണ്, ഏതെല്ലാം തരമുണ്ട്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിന്ന്. ഇപ്പം നമ്മൾ നോർമലി നമ്മൾ ചെയ്തു പോകുമ്പോൾ പാറ്റേൺസ് എന്താണെന്ന് നമ്മൾ നോക്കും, എത്ര തരം പാറ്റേൺസ് ഉണ്ടെന്ന് നോക്കുന്നു. അവയെക്കുറിച്ചുള്ള വിശദമായ വീഡിയോസ് നമ്മൾ പിന്നീട് ചെയ്യും. ചാർട്ട് പാറ്റേൺസിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ആദ്യം എത്ര തരം പാറ്റേൺസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. നാല് തരം പാറ്റേൺസ് ആണ് നമുക്ക് മാർക്കറ്റിലുള്ളത്. ഒന്ന് ബുള്ളിഷ് പാറ്റേൺ ഉണ്ട്, ഒന്ന് ബെയറിഷ് പാറ്റേൺ ഉണ്ട്, ഒന്ന് ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ഉണ്ട്, മറ്റൊന്ന് ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺ ഉണ്ട്. അപ്പൊ ഈ നാല് തരത്തിലുള്ള പാറ്റേൺസ് മാർക്കറ്റിലുണ്ട്. ഈ നാല് തരം പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യപ്പോഴാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അപ്പം ബുള്ളിഷ് പാറ്റേൺ സംഭവിക്കാം, ബെയറിഷ് പാറ്റേൺ സംഭവിക്കാം, ബുള്ളിഷ് റിവേഴ്സ് സംഭവിക്കാം, ബെയറിഷ് റിവേഴ്സ് സംഭവിക്കാം. ഈ നമ്മൾ ബുള്ളിഷ് പാറ്റേൺ സംഭവിക്കുന്നു അല്ലെങ്കിൽ ബെയറിഷ് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. വെറൈറ്റീസ് ഓഫ് ബുള്ളിഷ് ഉണ്ട്, ബുള്ളിഷ് പാറ്റേൺ ആണ്, വെറൈറ്റീസ് ഓഫ് ബുള്ളിഷ് പാറ്റേൺസ് ഉണ്ട്. അതായത് എപ്പോഴും ഒരേ തരത്തിലുള്ള പാറ്റേൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ മാർക്കറ്റിൽ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് സംഭവിക്കുക എന്ന് പറയുന്ന ആവർത്തിച്ച് മാർക്കറ്റിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ചെറിയ ഇടവേളകൾ അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തടുത്ത് ട്രേഡ് കിട്ടുവാനും പൊസിഷൻ എടുക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ബുള്ളിഷ് ആണെങ്കിലും ബെയറിഷ് ആണെങ്കിലും ഇത്ര പാറ്റേൺസ് കുറച്ചധികം പാറ്റേൺസ് നമ്മൾ കോഡീകരിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ആ കോഡീകരിച്ച് വെക്കുന്ന പാറ്റേൺസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ബുള്ളിഷ് ട്രേഡ് ആണെങ്കിലും ബെയറിഷ് സൈഡ് ആണെങ്കിലും നമ്മൾ ട്രേഡ് എടുക്കുന്നത് ആ പാറ്റേൺസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺസ് ഏതെല്ലാമാണെന്ന് നോക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്ക് ബുൾ ഫ്ലാഗ് പാറ്റേൺ എന്ന് പറയും. അതുപോലെ തന്നെ രണ്ടാമത് കപ്പ് വിത്ത് ഹാൻഡിൽ എന്ന പാറ്റേൺ യൂസ് ചെയ്തിട്ട് അസെൻഡിങ് ട്രയാംഗിൾ യൂസ് ചെയ്യാം. ഈ മൂന്ന് പാറ്റേൺസും നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള പാറ്റേൺസ് കണ്ടെത്തുവാനും മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുന്നു എന്ന് കണ്ടെത്തുവാനും ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാനും നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യമാണ്. മൂന്ന് പാറ്റേൺസും ഏതെല്ലാം ചാർട്ട് ബുള്ളിഷ് പാറ്റേൺ ആണ് രൂപപ്പെട്ടെങ്കിൽ അവിടെ ബുൾ ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് അവിടെ ആ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. നെക്സ്റ്റ് വന്നിട്ട് ബിയറിഷ് പാറ്റേൺസ് ഏതൊക്കെയാണ്, ഒന്ന് ബിയർ ഫ്ലാഗ്, രണ്ട് ഇൻവേർട്ടഡ് കപ്പ് വിത്ത് ഹാൻഡ്, മൂന്ന് ഡിസെൻഡിങ് ട്രയാംഗിൾ. അതായത് നമ്മൾ ബുള്ളിഷ് പാറ്റേണിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ട് റിവേഴ്സ് ആയിട്ട് വരുന്ന പാറ്റേൺസ് ആണ് നമ്മൾ ബിയറിഷ് പാറ്റേൺസ് ആയിട്ട് പരിഗണിക്കുന്നത്. ബുള്ളിഷ് ട്രെൻഡിൽ നമ്മൾ ബുൾ ഫ്ലാഗ് കിട്ടും, ബെയറിഷ് ട്രെൻഡിലാണ് അത് ബെയർ ഫ്ലാഗ് ആണ്. ബുള്ളിഷ് ആണ് നമുക്ക് കപ്പ് വിത്ത് ഹാൻഡ് കിട്ടുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ബെയറിഷ് ട്രെൻഡിൽ നമുക്ക് ഇൻവേർട്ടഡ് കപ്പ് വിത്ത് ഹാൻഡ് കിട്ടും. ബുള്ളിഷ് നമുക്ക് അസെൻഡിങ് ട്രയാംഗിൾ കിട്ടുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡിസെൻഡിങ് ട്രയാംഗിൾ ആണ് നമുക്ക് ബെയറിഷ് ട്രെൻഡ് കിട്ടുക. അപ്പൊ നമുക്ക് മനസ്സിലായി ബുള്ളിഷ് പാറ്റേൺസ് എന്താണ്, ബെയറിഷ് പാറ്റേൺസ് എന്താണ്. ഈ മൂന്ന് പാറ്റേൺസും അതിന്റെ ഓപ്പോസിറ്റ് ആയി വരുന്ന മൂന്ന് പാറ്റേൺസ് എന്തായിരുന്നു, ബുള്ളിഷ് അതിന്റെ ബെയറിഷ് പാറ്റേൺസ് ഉണ്ടാകും. അതുപോലെ തന്നെ മൂന്നാമത് ഉണ്ടാകുന്ന ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ എന്ന്
ഈ ബുള്ളിഷ് റിവേഴ്സ് പാറ്റേൺ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഡബിൾ ബോട്ടം. നമുക്കറിയാം റേറ്റ് എപ്പോഴും ഈ പറഞ്ഞ പോലെ അപ് ട്രെൻഡ് മൂവ്മെന്റ് വരുന്നതിന് മുമ്പായിട്ട് ഒരു തവണ ഒരു ഡോർ ടെസ്റ്റ് ചെയ്തു തിരിച്ചവിടുന്ന് കയറി വീണ്ടും ആ ലോ രണ്ടാമത് ടെസ്റ്റ് ചെയ്തു അത് ബ്രേക്ക് ചെയ്യപ്പെടാതെ മുന്നോട്ട് കയറുമ്പോൾ ഡബിൾ ബോട്ടം ആയി. ആ ഡബിൾ ബോട്ടം സൃഷ്ടിക്കപ്പെടുന്ന കൂടി അവിടെ നല്ല രീതിയിലൊരു എന്താ പറയാ ബുള്ളിഷ് റിവേഴ്സൽ വന്നു, അതായത് നല്ലൊരു ബേർ ട്രെൻഡ് വന്നു. ആ ബേർ ട്രെൻഡ് അവസാനിച്ചുകൊണ്ട് അതിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് ബുൾ ട്രെൻഡ് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ, നമ്മള് ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നേരെ ഡൗൺ ട്രെൻഡ് വരുന്നു, ആ ഡൗൺ ട്രെൻഡിൽ താഴെ വന്നു ഒരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്തു, അവിടുന്ന് വീണ്ടും ഒരു ലോ, ആ ഒരു ലോ ബ്രേക്ക് ചെയ്തു വീണ്ടും ഹെഡ് ക്രിയേറ്റ് ചെയ്ത് അവിടെ തിരിച്ച് വീണ്ടും അത് അവിടെ ഒരു സെൻറ്റർ ഓഫ് വരുന്നു. എന്നാൽ അത് ആദ്യത്തെ ഷോൾഡറിന്റെ ഏകദേശം ആ ലെവലിൽ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീണ്ടും തിരിച്ച് കയറി പോകുന്നു. അപ്പൊ ഇൻവെർട്ടർ ആയിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ കിട്ടുമ്പോൾ അവിടെ നമുക്ക് ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേണായി. മൂന്നാമത് വരുന്നത് ട്രിപ്പിൾ ബോട്ടം. ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞ പോലെ തന്നെ ഡബിൾ ബോട്ടത്തിൽ രണ്ട് തവണ നമ്മൾ ലോ ടെസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കയറി പോകുന്നു. ട്രിപ്പിൾ ബോട്ടം ആകുമ്പോൾ ഈ പറഞ്ഞ വലിയ അപ് ട്രെൻഡ് വന്നു, ആ അപ് ട്രെൻഡ് താഴെ കിടന്ന് കൺസോളിഡേഷൻ ഫേസ് പോലെ കൺസോളിഡേഷനെ കിടന്ന് റേഞ്ചിൽ ഒരു റേഞ്ചിനകത്ത് പ്രൈസ് ട്രേഡ് ചെയ്തു, അവിടെ അക്കുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ അക്കുമുലേഷനിൽ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടും. ആ ബ്രേക്ക്ഔട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഇത്തവണ മൂന്ന് തവണ ഏകദേശം ആ സപ്പോർട്ട് റേഞ്ചിൽ കിടന്ന് കൺസോളിഡേറ്റ് പീരീഡിൽ ആ സപ്പോർട്ട് റേഞ്ചിൽ കിടന്നുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് ട്രിപ്പിൾ ബോട്ടം, അതായത് ഹെവി ആയിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ലഭിച്ചു. ആ ഡൗൺ ട്രെൻഡ് അവസാനിച്ച് റിവേഴ്സ് ചെയ്തുകൊണ്ട് ബുള്ളിഷ് പാറ്റേണായി മാറുന്നു. അപ്പൊ അങ്ങനെ അത്തരത്തിൽ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇത്തരത്തിൽ മൂന്ന് റിവേഴ്സൽ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ നമുക്ക് യൂസ് ചെയ്തുകൊണ്ടും ഈ പറഞ്ഞത് ബുള്ളിഷ് ട്രേഡിൽ എടുക്കാൻ പറ്റും. നാലാമത് വന്നിട്ട് ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺസ്. ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺസ് എന്നാൽ നമ്മൾ നോർമലി പാറ്റേൺസ് എന്നാൽ നോർമലി നമുക്കറിയാം എന്താ ഒരു അപ് ട്രെൻഡ് പോകുന്നു, ആ അപ് ട്രെൻഡ് എവിടെ അവസാനിച്ച് അവസാനിച്ചുകൊണ്ട് അവിടുന്ന് ബെയറിഷ് റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ബെയറിഷ് സിഗ്നൽസ് കാണിച്ചുകൊണ്ട് അവിടുന്ന് റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഒന്നാമതായി വരുന്ന ഡബിൾ ടോപ്പ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഡബിൾ ബോട്ടം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ബെയറിഷിൽ അത് ഡബിൾ ടോപ്പ് ആയിരിക്കും. നമുക്കറിയാം രണ്ട് തവണ റെസിസ്റ്റൻസ് ചെയ്യപ്പെടുകയും അവിടെ നിന്ന് അത് ആവട്ട് പോരുകയും ചെയ്യുമ്പോൾ അത് ഡബിൾ ടോപ്പായി മാറും. അതുപോലെ തന്നെ ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം എക്സാക്ട്ലി ഒരു റേഞ്ച് മാർക്കറ്റ് കയറിപ്പോകുന്നു, അവിടെ നിന്ന് തിരിച്ചിറങ്ങി വീണ്ടും ഒന്ന് റിവേഴ്സ് ചെയ്ത് വീണ്ടും ആ ഹൈയർ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും അത് ഔട്ട് വന്നു, വീണ്ടും അത് വീണ്ടും അവിടെ നിന്ന് അപ്പ് എടുക്കുകയും എന്നാൽ പ്രീവിയസ് ഷോൾഡറിന്റെ അതേ ലെവലിലേക്ക് തന്നെ കടന്നു വന്നുകൊണ്ട് ഹെഡിന്റെ അവിടേക്ക് എത്താതെ ഷോൾഡർ ലെവലിലേക്ക് എത്തിക്കൊണ്ട് അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യും. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ഹെഡിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് പൊസിഷനിൽ നമുക്ക് അതിന്റെ ഫ്യൂച്ചറിലാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമുക്ക് സെല്ല് ഓഫ് ചെയ്യാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഷോൾഡർ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞിരിക്കുന്ന പൊസിഷൻ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലാണുള്ളതെങ്കിൽ അത്ര പൊസിഷൻ നമുക്ക് വിട്ട് മാറാൻ പറ്റും. അപ്പൊ ഇപ്പൊ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കി അതെങ്ങനെ ട്രേഡ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രിപ്പിൾ ടോപ്പ്, മൂന്ന് തവണ റെസിസ്റ്റൻസിനെ ബ്രേക്ക് വെക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നു. അതാണ് ബെയറിഷ് റിവേഴ്സൽ പാറ്റേണിലെ അവസാനം. അപ്പൊ ഇത്തരത്തിൽ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ, ഇത് മൂന്ന് ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺ, അതുപോലെ തന്നെ മൂന്ന് ബുള്ളിഷ് പാറ്റേൺ, മൂന്ന് ബെയറിഷ് പാറ്റേൺ, ഇത്തരം 12 പാറ്റേൺസ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ചാർട്ട് പാറ്റേൺസ് ആണ്. അപ്പൊ ആ ചാർട്ട് പാറ്റേൺസിനെ മനസ്സിലാക്കിയിരിക്കുക, അതിനെല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് ഒന്ന് എന്താണ് സംഭവിക്കുക, ഒന്ന് പറയുമ്പോൾ എങ്ങനെ ഏത് സിറ്റുവേഷൻ സംഭവിക്കുന്നു, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോഴാണ് ചാർട്ട് ഫ്രണ്ട്സിന് കൂടുതൽ പഠിക്കാൻ കഴിയുക. അപ്പൊ ചാർട്ട് പാറ്റേൺസിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓരോന്നിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വിശദമായ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഈ 12 പാറ്റേൺസ് നമ്മൾ കാണാപ്പാടും വളരെ അതായത് നമ്മൾ പ്രീവിയസ് ചാർട്ടുകളിൽ വളരെ വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കി പ്രീവിയസ് എന്താ പറയുക ബാക്ക് ടെസ്റ്റ് സ്റ്റഡികൾ നടത്തി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഓരോ ചാർട്ടുകളും നമ്മൾ സമയം കിട്ടുമ്പോൾ സമയം സ്പെയർ ചെയ്ത് ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കി പഠിച്ചു വെക്കുമ്പോൾ നമ്മൾ മനഃപ്പാടമാക്കി തന്നെ വെക്കണം ഈ പാറ്റേൺസ്. അത്തരത്തിൽ വരുമ്പോൾ ഒരു ചാർട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു ഇൻഡിക്കേറ്ററും മറ്റൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ചാർട്ടിലേക്ക് നമ്മളുടെ നോട്ടത്തെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അത്തരത്തിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന നമ്മൾ വളരെ വിദഗ്ധം വൈവിധ്യം നടന്നു. അതായത് അത്തരത്തിൽ വൈവിധ്യം നേടാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.